ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടറ്റോ മസാലയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത്രയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. സവാളയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം. അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം സവാള നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് പൊട്ടറ്റോ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അതുപോലെ തന്നെ നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇതിലേക്ക് പൊട്ടറ്റോ അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് സ്കൂളിലൊക്കെ ലഞ്ചൊക്കെ കൊടുത്തു വിടുമ്പോൾ തന്നെ നമുക്ക് കുട്ടികൾ കഴിക്കാൻ മടിയായതുകൊണ്ട് നമുക്ക് എന്ത് കൊടുത്തു വിടണോ എന്നുള്ള ടെൻഷനാണ്. പക്ഷേ ഇതുപോലെ പൊട്ടറ്റോ മസാലയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ എരിവ് കുറവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല, അത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ എടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേ ഒരു രീതിയിൽ എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ ഉള്ളത് കുറച്ച് ഉപ്പുകൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമെല്ലാം, മസാലയുടെ പച്ചമണമെല്ലാം മാറുന്നതുവരെ മിക്സ് ചെയ്ത് ദേ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ദേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് ഇതൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ അവർ ഹെൽത്തിനും നല്ലതാണ്, അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന ഫുഡ് കഴിച്ച് നമുക്കും ഒരു തൃപ്തിയാവും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.